വളരെ ഫ്രീഡം തരുന്ന, വളരെ രസകരമായി നമ്മളെ ആ ക്യാരക്ടറിലേക്ക് കൊണ്ടുവന്ന് ചെയ്യാൻ പ്രാപ്തയാക്കുന്ന തരത്തിലുള്ള ഒരു സമീപനമായിരുന്നു ഡയറക്ടർക്കും ടീമിനെല്ലാം ഉണ്ടായിരുന്നത്. അത് ശരിക്കും സഹായിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തത് കപ്പേളയാണ്. അതിൽ എന്നെ ഞാനേ കണ്ടുള്ളൂ എന്ന് സ്റ്റില്ലടിച്ചൊക്കെയാണ് ഞാൻ കണ്ടത്. അതിലെ ഡയറക്ടർ എന്നെ ഇങ്ങനെ ഒരാൾ അഭിനയിച്ചതെന്ന് അറിഞ്ഞോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചെന്നൈയിലും തെങ്കാശി വരെയൊക്കെ ഞാനും ഹസ്ബൻഡും കൂടെ ഇങ്ങനെ ഓഡീഷനൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ കുറേ ഓഡീഷന് പോകുന്ന സമയത്ത് ചില സിനിമകൾ ചെയ്യുമ്പോൾ അതിലെ പരിചയത്തിൽ നിന്ന് വേറെ വിളിക്കാൻ, അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് സിനിമകളൊക്കെ അങ്ങനെ ചെയ്തു വന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഓരോ സിറ്റുവേഷനും പൊലിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ പറഞ്ഞാലോ ഇങ്ങനെ പറഞ്ഞാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കോർഡിനേഷൻ ശരിക്കും ആ ക്യാരക്ടറിനെ ഇങ്ങനെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന തരത്തിലേക്ക് ആക്കി തീർക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഹോട്ട്സ്റ്റാറിൽ ട്രെൻഡിങ്ങായി ഓടിക്കൊണ്ടിരിക്കുന്ന പേരല്ലൂർ പ്രീമിയർ ലീഗ് എന്ന വെബ് സീരീസിലൂടെ നമ്മൾ കണ്ടതും അതേപോലെ ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചതുമായിട്ടുള്ള നിതിൻ നീച്ചിയാണ്. നിതിൻ നീച്ചി, വെൽക്കം ടു ദ ഷോ. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് വിശേഷം എന്ന് പറയുന്നത് പേരല്ലൂർ പ്രീമിയർ ലീഗ് തന്നെയാണ്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു വളരെ ശ്രദ്ധിക്കപ്പെട്ടൊരു കഥാപാത്രം തന്നെയാണ്, രാധേട്ടൻ്റെ ഭാര്യയായിട്ടാണ് അതിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് തന്നെ നമുക്ക് ആദ്യം കടക്കാം. ചേച്ചി, എന്തൊക്കെയായിരുന്നു ലൊക്കേഷൻ, അല്ലെങ്കിൽ അത്രയും കുറേ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചിട്ടുള്ള ഒരു വെബ് സീരീസും കൂടിയാണ് അത്. അപ്പം എന്തൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങളിലേക്ക്? ലൊക്കേഷൻ വയനാടായിരുന്നു, ബത്തേരി, ചൂതുപാറ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇരുന്നു. അപ്പം വളരെ രസകരമായിട്ട് നന്നായിട്ട് ആസ്വദിച്ച് ചെയ്തൊരു ക്യാരക്ടറാണത്. നമുക്ക് പെർഫോം ചെയ്യാനും ഉണ്ടായിരുന്നു, പിന്നെ സെറ്റും വളരെ രസമുള്ളൊരു സെറ്റായിരുന്നു. ആളുകളായാലും ഒക്കെ തന്നെ നമുക്ക് ഇഷ്ടത്തോടുകൂടി ഷൂട്ടിന് പോവാനും അവിടെ ചെലവഴിക്കാനും പറ്റുന്നൊരു സാഹചര്യമായിരുന്നു. അപ്പം അതൊക്കെ വളരെ പോസിറ്റീവായിട്ട്. ഈ ക്യാരക്ടർ വിജയം എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ അങ്ങനെയുള്ള കുറേ സംഗതികളും കൂടെ ഉണ്ട്. നമ്മൾ വളരെ കംഫർട്ടായിരുന്നു അവിടെ എന്നുള്ളതാണ്. ഇപ്പം ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ഈ പേരല്ലൂരിൽ അഭിനയിച്ച ഒരു എല്ലാവരും പറയുന്നൊരു കാര്യം തന്നെയുണ്ട്, വളരെ ഫ്രീഡം തരുന്ന, വളരെ രസകരമായി നമ്മളെ ആ ക്യാരക്ടറിലേക്ക് കൊണ്ടുവന്ന് ചെയ്യാൻ പ്രാപ്തയാക്കുന്ന തരത്തിലുള്ള ഒരു സമീപനമായിരുന്നു ഡയറക്ടർക്കും ടീമിനെല്ലാം ഉണ്ടായിരുന്നത്. അത് ശരിക്കും സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ സിനിമകളാണ് ചെയ്തത്, ഫസ്റ്റ് ടൈമാണ് ഒരു വെബ് സീരീസിലേക്ക് കടക്കുന്നത്? അല്ല, ഹോട്ട്സ്റ്റാറിൽ തന്നെ ഫസ്റ്റ് വെബ് സീരീസ് ആയിട്ട് വന്നിട്ടുള്ള കേരള ക്രൈം ഫയൽസ് എന്ന് പറഞ്ഞിട്ടുള്ള അഹമ്മദ് കബീറിൻ്റെ, അതിൽ അവരുടെ കൂടെ ലാലിൻ്റെ ആ ടീമിൻ്റെ കൂടെ അന്വേഷണത്തിന് പോകുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥയായിട്ട് സിന്ധു എന്നുള്ളൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടിലും ഒരു അഭിനേത്രി എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് ഒന്ന് തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു യൂത്തിന്റെ ഇടയിലേക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടെ അഭിപ്രായങ്ങളെല്ലാം ഈ വെബ് സീരീസ് കുറച്ചുകൂടെ ആളുകൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് കാണാനുള്ള ഒരു തിയേറ്ററിൽ നിന്ന് പോയി ഒടിടിയിൽ വരും. എന്നാലും പിന്നെ റീൽസ് എല്ലാം ഇറങ്ങുന്നതുകൊണ്ട് അപ്പൊ ഇതുപോലെ തന്നെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അഭിപ്രായങ്ങളും ആളുകൾ തിരിച്ചറിയുന്നതും ഒക്കെ നമ്മള് 18+ നായകൻ നസ്ലിന്റെ അമ്മയാണ്. കോമഡി എലമെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു അതിന്റെ ഒരു എക്സ്പീരിയൻസ്. അതും അതേപോലെ വലിയൊരു സിനിമയായിരുന്നു. അതെ അതെ, അതും ഇതുപോലെ ഈ വെബ് സീരീസിലെ സരോജിനി എന്നുള്ള ക്യാരക്ടർ ആളുകൾ പറയുന്ന പോലെ തന്നെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ ഒരു അഭിപ്രായം കിട്ടിയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. അതും അതിലേക്കൊക്കെ എങ്ങനെയാണ് എത്തിയത്? അതിലെത്തിയത് അതിന് തൊട്ട് മുമ്പായിട്ട് അടുപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബിൽ വന്നിട്ടുള്ള സീരീസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിലെ വിബിൻദാസ് പരപ്പനങ്ങാടിയുടെ അതിലൊരു മിനിറ്റ് മാത്രമുള്ള ഒരു ടീച്ചർ ക്യാരക്ടർ, അതിലൊരു 30 സെക്കൻഡ് ഇതേപോലെ എന്റെ എന്തോ ഒരു ഭാഗ്യം കൊണ്ടെന്ന് പറയാ കുറച്ച് വൈറലായിരുന്നു. ഒരു a+b² ഇക്വേഷൻ കുട്ടി ചോദിക്കുന്നത് ജീവിതത്തിൽ ഞാൻ എവിടെയാ പ്രയോഗിക്കേണ്ടത്. അപ്പൊ അത് കുറച്ചിങ്ങനെ ആളുകളുടെ ഇടയിലൊക്കെ ശ്രദ്ധിക്കപ്പെട്ട സമയത്താണ് രാജേഷ് നാരായണൻ എന്ന് പറഞ്ഞിട്ടുള്ള കാസ്റ്റിംഗ് ഡയറക്ടർ ഇതാരാണ്, അങ്ങനെ ആ സമയത്ത് ഇവരാരാണെന്ന് അന്വേഷിച്ചിട്ട് അങ്ങനെ എന്നെ മെസ്സഞ്ചറിൽ പിന്നെ മെസ്സേജ് ചെയ്തു, നമ്പർ കൊടുക്കാൻ പറഞ്ഞു, വിബിൻ ആയിട്ട് കണക്ട് ചെയ്തു ഒക്കെ. ആ സമയത്ത് അവർ തെക്കൻ തല്ല് കേസിന്റെ പടം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഇതിൽ ഒരുവിധം കാസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞു, ഇനി വളരെ ചെറിയ ചെറിയ ക്യാരക്ടറേ ഉള്ളൂ, നല്ലൊരു അവസരം വരുന്ന സമയത്ത് നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായ ഒരു പരിചയം. അതാണ് 18+ എന്നെ എത്തിക്കുന്നത്. പ്രതീക്ഷയായിരുന്നു നായക കഥാപാത്രത്തിന്റെ അമ്മ എന്ന് പറയുന്നത്. നമ്മള് ആഗ്രഹിക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ ആഗ്രഹത്തിന്റെ തീവ്രത കൊണ്ട് തന്നെയായിരിക്കും വന്നു ചേരുന്നത്.
അപ്പോൾ അത് വളരെ ഹാപ്പി ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. രാജേഷ് നാരായണനാണ് അതിലേക്ക് നമ്മളെ കാസ്റ്റ് ചെയ്യുന്നതും ഈ ഒരു അടുപ്പിലെ ആ ഒരു പരിചയം വെച്ചിട്ടുള്ള അടുപ്പില് പിന്നീട് ആ ഒരു ഇതിന് ശേഷം പിന്നീട് ചെയ്തായിരുന്നു. ആ പിന്നെ വേറൊരു എപ്പിസോഡിലും കൂടെ ഒരു ക്രിസ്മസിന് വരുന്ന ഒരു എപ്പിസോഡിൽ ചെറിയൊരു ഭാഗം കൂടെ ചെയ്തു. അങ്ങനെ തുടർച്ചയായിട്ട് ഒരു ക്യാരക്ടറായിട്ട് അതിൽ ചെയ്തിട്ടില്ല. എത്ര ഏകദേശം ഇപ്പൊ എത്ര ഒരുപാട് സിനിമകൾ ചെയ്തിട്ടാണ് ഇപ്പൊ ശ്രദ്ധിക്കപ്പെടുന്ന ക്യാരക്ടേഴ്സിലേക്ക് വന്നോണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു ജേണി എങ്ങനെയുണ്ട്? നമ്മൾ ആദ്യം ചെറിയ ചെറിയ റോളുകളിലൂടെ വന്നു, ഇപ്പൊ ആളുകൾ അറിഞ്ഞു തുടങ്ങുന്നു. അപ്പൊ ആ ഒരു ജേണി എങ്ങനെയാണ്, എൻജോയ് ചെയ്യുന്നുണ്ടോ? ശരിക്കും അഭിനയിക്കാൻ എനിക്ക് ആദ്യം ഇഷ്ടമുണ്ടായിരുന്നു. സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ ചെറിയ രീതിയിലൊക്കെ, അങ്ങനെ വലിയ രീതിയിലേക്കൊന്നും വന്നില്ല. പിന്നെ അത് കഴിഞ്ഞു, നമ്മൾ ബി എഡും എല്ലാം കഴിഞ്ഞു, ടീച്ചറായി, കല്യാണം കഴിഞ്ഞ് കുടുംബസ്ഥയൊക്കെ ആയിട്ട് അങ്ങനെ ഒരു വേറൊരു ജീവിതത്തിലേക്ക് പോകുന്ന സമയത്താണ് ഞാൻ പി എച്ച് ഡി ചെയ്യാൻ വേണ്ടിയിട്ട് എൻട്രൻസ് എഴുതി അങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പം അഭിനയത്തോടുള്ള ഇഷ്ടം തന്നെയാണ്. നാടകത്തിലാണ് എൻ്റെ പി എച്ച് ഡി, അത് ജയപ്രകാശ് കുളൂരിൻ്റെ ഒറ്റയാൾ നാടകങ്ങളിൽ. അപ്പോൾ നമുക്ക് ശരിക്കും അക്കാദമിക്കായിട്ടുള്ള ഒരു എഴുത്തിൻ്റെ ആവശ്യമുള്ളൂ ഈ ഒരു പ്രബന്ധം സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിനോട് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ മാഷുടെ വീട്ടിൽ ടെറസിൻ്റെ മേലെ ഒരു നാടക കളരി ഉണ്ട്, അതിൽ നിരന്തരം ആളുകൾ വന്ന് പരിശീലിക്കുന്നു. അപ്പോൾ മാഷ കാണാനും സംസാരിക്കാനും പോകുന്ന സമയത്ത് ഇത് എന്നെ ഇങ്ങനെ വല്ലാണ്ട് അങ്ങോട്ട് ആകർഷിക്കും, അവിടെ എന്താ നടക്കുന്നത്, എന്താ സംഭവം എന്നൊക്കെ. അങ്ങനെ പിന്നെ ഞാൻ അവിടെ നാടകം പഠിക്കാൻ തുടങ്ങി. ആ സമയത്ത് തന്നെ കെ ടി മുഹമ്മദ് അനുസ്മരണത്തിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചിട്ട് മരണത്തിൻ്റെ യവനിക എന്ന് പറഞ്ഞിട്ട് ഒരു നാടകം രത്നാകരൻ സാറ് ഡയറക്റ്റ് ചെയ്തിട്ടില്ലേ, ആ നാടകം ചെയ്തു. കുളൂർ മാഷുടെ നാടകം പിന്നെ ഞാൻ ചെയ്തത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുളൂർ ഫെസ്റ്റ് വരുന്ന സമയത്താണ്. മാഷുടെ നാടക കളരിയിൽ കുറേ പരിശീലനം ഓൺലൈൻ ക്ലാസ്സിലല്ലാണ്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ മുഴുവനായിട്ടൊരു നാടകം എന്നുള്ള രീതിയിൽ വന്നില്ലായിരുന്നു. പിന്നെ ഇപ്പം കഴിഞ്ഞ വർഷം കോഴിക്കോട് കുളൂർ ഫെസ്റ്റ് വന്ന സമയത്താണ് സുൽത്താൻ എന്നുള്ള നാടകവും പായസം, ഈ രണ്ട് നാടകം ചെയ്യുന്നത്. പിന്നെ ഈ ഒറ്റയാൾ നാടകങ്ങളാണ് എൻ്റെ മാഷുടെ ഒരാൾ മാത്രം പെർഫോം ചെയ്യുന്ന നാടകം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ നാടകം കണ്ടിട്ടുള്ള അഭിനയിക്കാനുള്ള ഇഷ്ടം മുമ്പ് എങ്ങനെയോ ഉറങ്ങിക്കിടക്കുന്ന ഒരു ഇഷ്ടം അങ്ങ് വന്നപ്പോ ഫസ്റ്റ് ഞാൻ ഒരു ഓഡിഷന് പോകുന്നത്, എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ഓഡിഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ പേരല്ലൂർ പ്രീമിയർ ലീഗ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള പ്രവീൺ സാറ് ഒരു സിനിമ എടുക്കാൻ വേണ്ടിയിട്ട്, അതൊരു 2016-17 ആ സമയത്താവും. കോഴിക്കോട് അല്ല മലപ്പുറം ബേസ്ഡ് ആയിട്ടുള്ള സ്ലാങ് സംസാരിക്കുന്ന കുറച്ച് ആളുകളെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെയാണ് പോകുന്നത്. അങ്ങനെയാണ് അബുവളയംകുളം കാസ്റ്റിംഗ് ഡയറക്ടറെ പരിചയപ്പെടുന്നതൊക്കെ. അപ്പം ആ സിനിമ നടന്നില്ല പല കാരണങ്ങളെ കൊണ്ടും, പിന്നെ കോവിഡും പല പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ആ സിനിമ നടന്നില്ല. പക്ഷേ ആ സമയത്താണ് അബു മധുരം സിനിമയുടെ കാസ്റ്റിങ്ങിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മധുരത്തിലേക്ക് എന്നെ മധുരത്തിന് മുമ്പ് ഞാൻ ഫസ്റ്റ് ചെയ്ത സിനിമ മമ്മാലി എന്ന ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞിട്ടുള്ള അരുൺ ശിവൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള, നമ്മളെ നാട്ടിൽ തന്നെ ഉള്ള കുറച്ച് നാടകക്കാരൊക്കെ കൂടെ ചേർന്നിട്ടുള്ള, എൻ്റെ റിലേറ്റീവ് തന്നെ ആയിട്ടുള്ള കാർത്തികേട്ടനായിരുന്നു അതിൻ്റെ അഭിനയിച്ച മെയിൻ നടനായിട്ട് അഭിനയിച്ചതും പ്രൊഡ്യൂസറൊക്കെ. അങ്ങനെയാണ് അങ്ങനെ ഒരു ചാൻസ് കിട്ടുന്നത്. പിന്നെ രണ്ടാമത്തത് കപ്പേളയാണ്, അതിൽ എന്നെ ഞാനേ കണ്ടുള്ളൂ എന്ന് സ്റ്റില്ലടിച്ചൊക്കെയാണ് ഞങ്ങളുണ്ട്. അതിലെ ഡയറക്ടർ എന്നെ ഇങ്ങനെ ഒരാൾ അഭിനയിച്ചതെന്ന് അറിഞ്ഞോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപാട് ഷൂട്ട് ചെയ്തായിരുന്നു അല്ല, അത്രേ ഉള്ളൂ അതില്. ഒറ്റ ദിവസം അതിലെ രണ്ട് പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോകുന്ന പോലീസ് വരുത്തിയുള്ള ഒരാളായിട്ട്. ആ അപ്പം എണ്ണം പറയുകയാണെങ്കിൽ ഇപ്പൊ 25-ാമത്തെ പടം എന്നൊക്കെ പറയേണ്ടി വരും. ഇപ്പൊ ചിലത് ഇറങ്ങൂലെന്ന് നമുക്ക് തന്നെ അറിയാം. ആ പിന്നെ ചെറിയ ചെറിയ സ്ക്രീൻ സ്പേസ് എല്ലാം ആയിട്ട്, പക്ഷെ ഇതിനോട് ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടമായി. അപ്പൊ സ്ക്രീനിൽ നമ്മളെ കാണുമ്പോൾ ഉള്ള അഭിനയിക്കുമ്പോൾ ഉള്ള ഒരു രസം, ആ ഒരു താല്പര്യവും. നമ്മൾ പിന്നെ എന്താ വെച്ചാൽ ഓപ്പൺ ഓഡിഷന് ചെന്നൈയിലും തെങ്കാശി വരെയൊക്കെ ഞാനും ഹസ്ബൻഡും കൂടെ ഇങ്ങനെ ഓഡിഷനൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ കുറെ ഓഡിഷന് പോകുന്ന സമയത്ത് ചില സിനിമകൾ ചെയ്യുമ്പോൾ അതിലെ പരിചയത്തിൽ നിന്ന് വേറെ വിളിക്കാൻ, അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് സിനിമകളൊക്കെ അങ്ങനെ ചെയ്തു വന്നു. അപ്പം മധുരത്തിൽ അഭിനയിച്ചത് കൊണ്ടാണ് ഇതിലെ ക്രൈം ഫയൽസിലേക്ക് വിളിക്കുന്നത്. വോയിസ് ഓഫ് സത്യനാഥന് മധുരത്തിന്റെ ഡി ഒ പി സ്റ്റാൻസ് ആയിരുന്നു. റാഫി സാറിന് ഇങ്ങനെ ഒരാളുണ്ട് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ വിളികൾ പോയിട്ടൊക്കെ കുറച്ച് സിനിമകളൊക്കെ ചെയ്തു. പക്ഷെ ശ്രദ്ധിക്കപ്പെട്ടത് ഈ 18+ ഈ കോമഡി ക്യാരക്ടേഴ്സ് ആണ് കൂടുതൽ ചേരാന്ന് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിന് മുന്നേ ചെയ്തത് അത്തരം ക്യാരക്ടേഴ്സ് ആയിരുന്നില്ലല്ലോ. ഇല്ല, രണ്ടും കൂടെ മിക്സപ്പ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. അപ്പൊ ഇപ്പാണ് കോമഡി ആ ഒരു ക്യാരക്ടേഴ്സിലേക്ക് ശ്രദ്ധിക്കപ്പെടുന്നതും അത്തരം അവസരങ്ങൾ വരുന്നതും. അപ്പൊ അതാണ് കൂടുതൽ ചേരുന്നത് തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെ നമ്മൾ ഓരോ ടൈപ്പ് ക്യാരക്ടർ മാത്രം ഒതുങ്ങി പോകരുത് എന്നുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറുകൾ കിട്ടുക എന്നുള്ളതാണ് ഏതൊരു അഭിനേത്രിയുടെയും സ്വപ്നം എന്ന് പറയുന്നത്. അപ്പം കോമഡി ആകുമ്പോൾ അത് ആസ്വദിച്ച് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ മറ്റേ അപ്പൻ സിനിമ ചെയ്ത മജുവിൻ്റെ അടുത്ത പടം പെരുമാനി
വരാൻ പോകുന്നുണ്ട്. അതിൽ ലുക്മാന്റെ ഇളയമായിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അതിൽ മിക്കവാറും കുറച്ച് കാരിക്കേച്ചർ സ്വഭാവമുള്ള കുറച്ച് കോമഡി ഒക്കെ ഉള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിലും എന്റെ ക്യാരക്ടർ അങ്ങനെയല്ല. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടർ ചെയ്യണം എന്നാണ്. അങ്ങനെയുള്ള ചാൻസ് തന്നെയാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ്. ആ വ്യത്യസ്തമായിട്ടുള്ള വരുന്നുണ്ട്. പിന്നെ സിജു വിൽസന്റെ ഓം ശാന്തി എന്നുള്ള സിനിമയില് പക്ക കോമഡിയാ, അതും വരുന്നുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്, വ്യത്യസ്ത ക്യാരക്ടറുകൾ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഈ പ്രീമിയർ ലീഗിൽ ഒരു ലൊക്കേഷൻ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത്രയും വലിയൊരു ആർട്ടിസ്റ്റിന്റെ വൈഫായിട്ടാണ് അതിൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഇതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്കും ശിവജി സാറിന്റെ അടുത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള നന്ദിയും കടപ്പാടും ഉണ്ട്. അദ്ദേഹം നമ്മളെ അങ്ങനെ ഒരു ചെറിയ ആളായിട്ടോ അല്ലെങ്കിൽ ഇപ്പം പുതുതായിട്ട് വരുന്ന ഒരാളായിട്ടോ ഒന്നുമല്ല, ആ ഒരു ക്യാരക്ടറിന്റെ എല്ലാ സംഭവങ്ങളും ആ മാനറിസങ്ങളും എല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെയും കൂടി ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തുകൊണ്ടാണ് ഞങ്ങള് ഓരോ സിറ്റുവേഷനും പൊലിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ പറഞ്ഞാലോ ഇങ്ങനെ പറഞ്ഞാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കോർഡിനേഷൻ ശരിക്കും ആ ക്യാരക്ടറിനെ ഇങ്ങനെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന തരത്തിലേക്ക് ആക്കി തീർക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വെബ് സീരീസിലാണെങ്കിലും നിങ്ങൾ പല ഇടങ്ങളിലായിട്ട് വന്നു പോകുന്ന ഒരുപാട് കഥാപാത്രം, പക്ഷെ എല്ലാവരും നോട്ടബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ചേച്ചിൻ്റെതാണെങ്കിലും ആ കുറച്ച് ഭാഗമാണെങ്കിലും വളരെ രസകരമായിട്ട് ചേച്ചി അത് പോർട്രേ ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് ഓഡിയൻസിന്റെ അടുത്ത് നിന്നൊക്കെയുള്ള റെസ്പോൺസ് ഒക്കെ? ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. നമുക്ക് പരിചയമുള്ളതും ഇല്ലാത്തതും ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇപ്പം മെസ്സഞ്ചർ വഴിയാണെങ്കിലും വാട്സപ്പ് വഴിയാണ് ചിലരയക്കും എന്നെ പറ്റി അവരുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ അഭിപ്രായങ്ങൾ റെക്കോർഡ് ചെയ്ത് അയക്കുന്നത്. പിന്നെ ഡയറക്ടർ ഒരു ഇന്റർവ്യൂല് എന്റെ ആക്ടിങ്ങിനെ കുറിച്ചിട്ടും അതൊക്കെ എടുത്തു പറഞ്ഞതൊക്കെ വലിയ സന്തോഷം തന്ന കാര്യങ്ങളാണ്. പിന്നെ സിനിമാ രംഗത്തുനിന്ന് ഒരു എഡിറ്റർ മിഥുൻ വിളിച്ചു, പിന്നെ അജു വർഗീസ് വിളിച്ചു. ആ അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം വലിയ സന്തോഷങ്ങളാണ്. പിന്നെ ഇനി വരുന്ന പ്രൊജക്ട് ഏതൊക്കെയാണ്? കമ്മിങ് പ്രൊജക്ട്സ് ഏതൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സംശയം എന്ന് പറഞ്ഞിട്ട് രാജേഷ് രവി ഡയറക്ട് ചെയ്യുന്ന പടമാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്ന്. പിന്നെ ജെ 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 ഹെയ്ക്ക് ശേഷം വിപിൻ ദാസ്, അതും ഈ പെരില്ലൂരിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടുള്ള ദീപുവിന്റെ തന്നെ സ്ക്രിപ്റ്റ് ആണ്. ഗുരുവായൂർ അമ്പല നടയിൽ ഈ ഫോർ എന്റർടൈൻമെന്റ് തന്നെയാണ്, അതും പ്രൊഡക്ഷനിൽ പൃഥ്വിരാജ് പ്രൊഡക്ഷനും ഈ ഫോറും കൂടിയാണ്. അത് രണ്ടുമാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെന്താണ് ഗുരുവായൂർ അമ്പല നടയിൽ ഇപ്പൊ വളരെ എല്ലാരും നോക്കുന്ന ഒരു പടം കൂടിയാണ് പൃഥ്വിരാജിന്റെ. അപ്പൊ അതിലെന്താണ് ക്യാരക്ടർ ചെയ്യാൻ പറ്റുമോ? അതില് അനശ്വര പൃഥ്വിരാജിന്റെ അവരുടെ റിലേറ്റീവ് ആയിട്ടുള്ള, അങ്ങനെ വലിയ പ്രധാനപ്പെട്ട ക്യാരക്ടർ ഒന്നല്ല, എന്നാലും അതിന്റെ ഒരു ഭാഗമാവാൻ പറ്റുന്നതിൽ വലിയ സന്തോഷമുണ്ട്. പിന്നെ പെരുമാനി ഓംശാന്തി ഒക്കെയാണ് നമ്മൾ കാത്തിരിക്കുന്ന ക്യാരക്ടറുകൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് അവസരങ്ങൾ തേടിയെത്തട്ടെ. എല്ലാവിധ ആശംസകളും. സന്തോഷം. സെല്ലുലോയിഡ് ഫിലിം മാഗസിൻ.